നാമം മഹത്വമുണ്ടാവട്ടെ. സർവലോക ന്യായാധിപനാകുന്നു ദൈവം എന്നുള്ള വിഷയമാണ് ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സന്ദർഭത്തെപ്പറ്റി, ചരിത്ര പശ്ചാത്തലത്തെപ്പറ്റി ഭിന്ന അഭിപ്രായമാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ ഉള്ളത്. എങ്കിലും പൊതുവിൽ അംഗീകരിക്കുന്ന ഒരു വീക്ഷണം, ഹെസക്കിയ രാജാവിൻ്റെ കാലത്ത് അസറിയൻ സൈന്യം യെരുശലേമിലേക്ക് കടന്നു വരികയായിരുന്നു സൻഹരീബിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അവിടെ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് ദൈവത്തിൻ്റെ ജനത്തിന് അവിടെ ശക്തി പകർന്നു കൊടുക്കുകയും സൻഹരീബ് ഈ അസറിയൻ രാജാവ് വളരെ നഷ്ടം ധൈര്യനായി തീർന്ന് പിൻവാങ്ങേണ്ടതായിട്ടും വന്നു. അങ്ങനെ ഈ പിൻവാങ്ങലോടുകൂടി ദൈവത്തിൻ്റെ ജനത്തിന് വലിയ ഒരു വിടുതൽ ഉണ്ടായി, വലിയ സന്തോഷമുണ്ടായി. ഈ കടലാക്രമണത്തിൽ നിന്ന് ദൈവം അവരെ കാത്തു രക്ഷിച്ചവർക്ക് സംരക്ഷണം നൽകി എന്നുള്ള ഒരു വലിയ കൃതജ്ഞതയുടെ സ്തോത്രത്തിൻ്റെ വികാരമാണ് ഈ സങ്കീർത്തനത്തിൽ മുറ്റി നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രവചനപരമായ ഒരു സ്വഭാവം ഇതിനുണ്ട് എന്നും കൂടെ വെളിപ്പെടുത്തട്ടെ. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഭാവിയിൽ വരുവാനുള്ള ന്യായവിധിയെപ്പറ്റിയും കൂടി, മിശിഹായിൽ കൂടി യുഗാന്ത്യത്തിൽ സംഭവിപ്പാലിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ളൊരു സൂചനയാണ് ഇതിനകത്തുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമാവുന്നതാണ്. മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവം തക്ക സമയത്ത് എഴുന്നേറ്റ് പ്രവർത്തിക്കും ന്യായാധിപനാണ്, ലോകത്തെ ന്യായം വിധിക്കുന്നവനാണ്. അതുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഉത്തരം നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. മനുഷ്യൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം, മനുഷ്യൻ്റെ പദ്ധതി അല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് അവിടുത്തെ കൃപ്തമായിരിക്കുന്ന നിർദ്ദിഷ്ടമായ സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സകലതും നമുക്ക് തോന്നാം അവതാളത്തിലായി, എല്ലാം കുത്തഴിഞ്ഞു പോയി എന്ന് നമുക്ക് തോന്നാം. എങ്കിലും അത് നിരാശരാകേണ്ടതായിട്ടില്ല. ദൈവം സകലതും നിയന്ത്രിച്ച് പരിപാലിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് ദൈവം വരുത്തും എന്നുള്ളത് നമുക്ക് ഉറപ്പായി ഓർക്കാവുന്നതാണ്. നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇതിലൊന്നാമത്തെ വാക്യം, ജനമെല്ലാം കൂടി ദൈവസന്നിധിയിൽ ഒരുമിച്ച് സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമാണ്. എന്നാൽ രണ്ടും മൂന്നും വാക്യങ്ങൾ ദൈവം അരുളി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം നാം ഓർത്തിരിക്കേണ്ടതാണ്. ജനം പറയുന്നതും അത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്നതുമായി രണ്ടു വിധത്തിൽ നാം ആദ്യത്തെ വാക്യങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിൽ ചിന്താക്കുഴപ്പം കടന്നു വരാവുന്നതാകണം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും, ഭൂമിയും അതിലെ സകല നിവാസികളും ഒരുകി പോകുമ്പോ ഞാൻ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. ഡംഭം കാട്ടരുതെന്ന ഡംഭികളോടും കൊമ്പുയർത്തരുതെന്ന ദുഷ്ടന്മാരോടും ഞാൻ പറയുന്നു. നമുക്കതിന്റെ സന്ദേശത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്നാമത് ആരാധനയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ടുള്ളത്. അതെന്തൊക്കെയാണ്? ഒന്നാമത് ദിവ്യ സാന്നിധ്യ ബോധം ആരാധനയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ നാമം അടുത്തിരിക്കുന്നു. നിന്റെ നാമം എന്ന് പറഞ്ഞാൽ നിന്റെ സാന്നിധ്യം, നിന്റെ ആളത്വം എന്ന് തന്നെയാണ് അർത്ഥം. നിന്റെ നാമം അടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മുമ്പിൽ ഉണ്ട്, അവിടെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ് ആരുടെ പ്രാർത്ഥനയായിരുന്നാലും, വ്യക്തിപരമായ പ്രാർത്ഥനയായിരുന്നാലും സമൂഹ പ്രാർത്ഥനയായിരുന്നാലും നടത്തുമ്പോൾ ഒന്നാമത് വേണ്ടിയിരിക്കുന്നത് ഈ സാന്നിധ്യബോധമാണ്. ടു റിഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യബോധം. രണ്ടാമത് തിരുസന്നിധിയിൽ വരുമ്പോൾ ഇവിടെ അർപ്പിക്കുവാനുള്ള സ്തുതിയാണ്, അപേക്ഷകളല്ല. അത് പിന്നീട് മാത്രം, ഒന്നാമത് ദൈവസന്നിധിയിൽ സ്തുതികൾ അർപ്പിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും കരുണീയമായിട്ടുള്ളത്. അത്
ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെയെല്ലാം ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ രക്ഷണീയമായ അവിടുത്തെ പ്രവർത്തനങ്ങളെ ഒക്കെ ഓർക്കുമ്പോൾ, കൃതജ്ഞത നിന്ന് ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതികളും സ്തോത്രങ്ങളുമാണ് നമുക്ക് അനുസ്യൂതമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനായിട്ടുള്ളത്. മാത്രമല്ല, നാം മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അറിയിക്കുവാനും അവിടെ ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ കേട്ടു: സാന്നിധ്യബോധം ഉണ്ടാവണം, സ്തുതി അർപ്പിക്കണം, മാത്രമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള നമ്മുടെ കടമയും അവിടെ അനുസ്മരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ നീതി യഥാസമയം നിർവഹിക്കപ്പെടും. അത് സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും എന്ന് അവിടെ പറയുന്നു രണ്ടാമത്തെ വാക്യത്തിൽ. സമയം വരുമ്പോൾ, ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ നിശ്ചിതമായ സമയം, ആ സമയത്ത് ഞാൻ നേരോടെ വിധിക്കും. ദൈവം ഒരിക്കലും വൈകി പോവുകയില്ല, ദൈവം ഒരിക്കലും നേരത്തെ ആവുകയില്ല. അത് യഥാസമയം, അവിടെ നിർദ്ദിഷ്ടമായിരിക്കുന്ന സമയത്ത് ന്യായം വിധിക്കും എന്ന് തന്നെയാണ്. ഓരോരുത്തർക്കും അവരവർക്ക് അർഹമായിരിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വിധി ഇവിടെ ഉണ്ടാകും. ഓർക്കലുണ്ടായി ഈ സമയത്ത് ഓർക്കുന്നത്, ദൈവത്തിൻ്റെ ന്യായവിധിയെപ്പറ്റി പുച്ഛമായിരിക്കുന്ന ഒരാൾ, അതിലൊട്ടും വിശ്വാസമില്ലെന്ന് തന്നെയല്ല, അതിനെപ്പറ്റി വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി, അമേരിക്കയിലുള്ള ഒരാൾ, അയാളൊരു പത്രത്തിന് എഴുതി അയച്ചു. പത്രാധിപർക്ക് അയച്ച കത്താണ്. ലെറ്റർ ടു എഡിറ്റർ എന്താ എഴുതിയിരിക്കുന്നത്? ഞാനൊരു പരീക്ഷണം നടത്തുകയായിരുന്നു. എന്താണ് പരീക്ഷണം? ശാബത ആചരിക്കണമെന്നും, അതായത് വിശുദ്ധ ദിവസം, ദൈവ യഹോവയുടെ ദിവസം ശാബത വിശുദ്ധമായി ആചരിക്കണം, ശാബത ആചരിക്കണമെന്നാണല്ലോ പ്രത്യേകിച്ചുള്ളത്. അങ്ങനെ അങ്ങനെ ചെയ്യാത്തവരെ ദൈവം ന്യായം വിധിക്കും എന്നുമാണല്ലോ പറയുന്നത്. അത് സർവ അബദ്ധമാണെന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു എന്നാണ് അയാൾ എഴുതിയത്. ഞായറാഴ്ച, അത് ക്രിസ്തീയ വിശ്വാസികൾക്ക് ശാബതായിട്ടുള്ള ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഞാൻ ഗോതമ്പ് വിതച്ചു. ഞായറാഴ്ച തന്നെ ഞാൻ അത് തെറ്റാതെ തന്നെ ഞായറാഴ്ചകൾ തോറുമാണ് അതിനെ കളപറിക്കുകയും അതിന് വളമിടുകയും അതിൻ്റെ പരിചരണങ്ങളൊക്കെയും ചെയ്തത് ഞാൻ ഞായറാഴ്ച തന്നെയാണ്. കടമുള്ള ദിവസം എന്ന് പറയുന്ന വിശുദ്ധ ദിവസങ്ങൾ, മോഹനായ പെരുന്നാൾ എന്നൊക്കെ പറയുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ വയലിൽ പോയി പണിയെടുത്തത്. അവസാനം കൊയ്ത്തും മെതിയും നടത്തിയതും ഒരു ഞായറാഴ്ച തന്നെയാണ്. ആ അത് കഴിഞ്ഞിട്ട് ഇവയെല്ലാം ഞാൻ എൻ്റെ കളപ്പലിയിൽ ശേഖരിച്ചു വെച്ചതും ഒരു ഞായറാഴ്ചയാണ്. എന്നിട്ട് എന്താ പറയുവാനുള്ളത്? ആ പാടത്ത് അല്ലെങ്കിൽ ആ ഏരായിൽ, ആ പ്രദേശത്ത് നടത്തിയ കൃഷിക്കാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിളവ് എനിക്കാണ് ഉണ്ടായത്. ഇതാണ് അയാൾ അവകാശപ്പെടുന്നത്. ഈ വിശുദ്ധ ദിവസത്തെ ലംഘിച്ചുകൊണ്ട് ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ ആയുധി വരേണ്ടതല്ലേ? എന്നിട്ട് ഞാൻ, എനിക്കാണ് ഏറ്റവും വിളവ് ഉണ്ടായത്, അതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് ചോദിച്ചും കൊണ്ടാണ് ഇയാൾ പത്രാധിപർക്ക് കത്തയച്ചത്. ബുദ്ധിമാനായ പത്രാധിപർ ആ കത്ത് അതേപടി പ്രസിദ്ധീകരിച്ചിട്ട് അതിന് ചുവട്ടിൽ ഒരു കുറിപ്പും കൂടെ, ഒരു പത്രാധിപരുടെ ഒരു കുറിപ്പും കൂടെ ചേർത്തു: റിമെമ്പർ, ഗോഡ് ഡസ് നോട്ട് സെറ്റിൽ ഹിസ് അക്കൗണ്ട് ഇൻ ഒക്ടോബർ. ഓർക്കുക, ദൈവം തൻ്റെ കണക്ക് തീർക്കുന്നത് മകരക്കൊയ്ത്തിനോ കന്നിക്കൊയ്ത്തിനോ അല്ല. അതാ അത്രയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. റിമെമ്പർ, ഗോഡ് ഡസ് നോട്ട് സെറ്റിൽ ഹിസ് അക്കൗണ്ട് ഇൻ ഒക്ടോബർ. ഇപ്പം നീ മിടുക്കന, ഇപ്പം നിൻ്റെ കൊയ്ത്തിൽ ധാരാളമുണ്ട്, പക്ഷെ ദൈവം കണക്ക് തീർക്കുന്നത് ഈ കൊയ്ത്തിനല്ല എന്ന് പറഞ്ഞ് അതവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഓർക്കുവാനുള്ളത്, ഈ തിന്മയും അധർമ്മവും വർദ്ധിക്കുമ്പോൾ നാം പലപ്പോഴും അസ്വസ്ഥരും അക്ഷമരും ആയിത്തീരാറുണ്ട്. എന്ത് ഇങ്ങനെ എന്ന് വിചാരിച്ചും കൊണ്ട് പലപ്പോഴും അതിനെപ്പറ്റി നാം പിറുപിറുക്കാറുണ്ട്, ആപലാതിപ്പെടാറുണ്ട്, ദൈവം എന്ത് ഇങ്ങനെ ഇത് കണ്ണടച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഓർക്കുക, തക്ക സമയത്ത് ന്യായവിധി ഉണ്ടാകും, സംശയമില്ല. അതാണ് ഓർക്കുവാനുള്ള ഒരു സന്ദേശമായി അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം തക്ക സമയത്ത് ന്യായവിധി നടത്തും എന്നുള്ളത്. പിന്നീട് നാം വായിക്കുന്നു 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ
ജനങ്ങൾക്കൊരു മുന്നറിയിപ്പും താക്കീതും നൽകുകയാണ്. എന്താ മുന്നറിയിപ്പ്? നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കരുത്. കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാകുന്നു. അവനൊരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. അഹങ്കാരവും അതുപോലെ തന്നെ അധർമ്മവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്നൊരു മുന്നറിയിപ്പ് നൽകുന്നു. പിന്നെ പറയുന്നു, തിന്മ പ്രവൃത്തികളും നിങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ കൊമ്പ് ഉയർത്തുന്നത് നന്നല്ല. എന്തായി കൊമ്പ് ഉയർത്തുന്നത് നന്നല്ല എന്ന് പറയുന്നത്? മൃഗങ്ങൾ തന്റെ കൊമ്പ് ഉയർത്തിയാണ് അവരുടെ ധാർഷ്ട്യം, അവരുടെ ശക്തി, അവരുടെ ആ കരുത്ത് അവർ വെളിപ്പെടുത്തുന്നത്. എന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആ ഈഗോ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നിങ്ങൾ ഞെളിയരുത്, നിങ്ങൾ അഹങ്കരിക്കരുത്, നിങ്ങൾ ഡെംഭ കാണിക്കരുത് എന്ന് അവിടെ എടുത്തു പറയുന്നുണ്ട്. അഹങ്കാരത്തോടെയും ശക്തിയും പ്രകടിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ വംഗത്വവും പൊങ്ങച്ചവും നിങ്ങൾ ഒരിക്കലും പ്രകടിപ്പിക്കുവാൻ ഇടയാവരുത്. നിങ്ങളൊന്ന് നോക്ക്, ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു വരും, ഒരുത്തരും നിങ്ങളെ സഹായിക്കുവാൻ എത്തി എന്ന് വരികയില്ല. നിങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടുമൊക്കെ സഹായത്തിന് വേണ്ടി നോക്കി എന്ന് വരാം. സങ്കീർത്തകൻ പറയുന്നതാണ്, അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് തക്ക സമയത്ത് സഹായം ലഭിച്ചു എന്ന് വരില്ല. നിങ്ങളുടെ പ്രതീക്ഷ ചിലപ്പോൾ തികച്ചും അസ്ഥാനത്തായി നിങ്ങൾ നിരാശയിലെത്തും എന്നുള്ളതും ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ ന്യായവിധി സുനിശ്ചിതമാണ്. അതിനെതിരായി ഒരു സഹായവും ഒരിടത്തു നിന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ഉറപ്പായി തന്നെ അവിടെ പറയുകയാണ്. അതുകൊണ്ട് അഹങ്കാരപ്രമത്തതയിൽ കഴിയുന്നവർ വീണുപോകും എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. അതേ സമയത്ത് വിനീതരെ ദൈവം ഉയർത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു അനുഭവമാണ് അവിടെ പറയുന്നത്. അഹങ്കാരികളെ അവിടുന്ന് താഴ്ത്തുന്നു, വിനീതരെ അവിടുന്ന് ഉയർത്തുന്നു. ഈ ഒരു ആശയം രണ്ട് വനിതകൾ പാടിയിട്ടുള്ള പാട്ടുകൾ നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൽ ഹന്ന പാടിയിട്ടുള്ള പാട്ട്, ശമുവേലിൻ്റെ മാതാവായ ഹന്ന, ശമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഈ പാട്ടുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ മറിയാം, അത് ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഈ പാട്ടുണ്ട്. രണ്ടുപേരും പാട്ടിൻ്റെ അത് നമ്മൾ പരിശോധിക്കാമെങ്കിൽ സമാനതയുള്ള ചിന്തകൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ഗാനങ്ങളാണ്. നൂറ്റാണ്ടുകൾ തമ്മിൽ അവർ തമ്മിൽ അകൽച്ചയുണ്ട്, പക്ഷേ രണ്ടുപേരുടെയും പാട്ടിൻ്റെ സാരാംശത്തിൽ വളരെ സാമ്യമുണ്ട്. എന്താ പറയുന്നത്? താഴ്മയുള്ളവരെ അവൻ ഉയർത്തുകയും അതുപോലെ അഹങ്കാരികളായവരെ അവൻ മറിച്ചിടുകയും ചെയ്യുന്നു. സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരെ അവൻ മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത്. ദൈവത്തിൻ്റെ കയ്യിൽ ന്യായവിധി എന്ന് പറയുന്നത് ഒരു പാനപാത്രമുണ്ട്. ആ പാനപാത്രം ഒന്ന് രക്ഷയുടെ പാനപാത്രമായിട്ട് വരാം, മറ്റത് ക്രോധത്തിൻ്റെ പാനപാത്രമായിട്ടും വരാമാവുന്നതാണ്. അത് അർഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. അതായത് രക്ഷയുടെ പാനപാത്രം നീതിയുടെയും ധർമ്മത്തിൻ്റെയും വിശുദ്ധിയുടെയും ആ പാതയിൽ ചരിക്കുന്നവർക്ക് ദൈവത്തിൽ രക്ഷയുടെ പാനപാത്രത്തിൽ നിന്ന് കൊടുക്കും. നേരെ മറിച്ച് തിന്മയുടെയും അധർമ്മത്തിൻ്റെയും മ്ലേച്ഛതയുടെയും മാർഗത്തിൽ കൂടി ചരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രത്തിൽ നിന്നായിരിക്കും കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോ വിഹരിയും അവയവൻ അർഹിക്കുന്ന പ്രതിഫലമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. ഇതാ ന്യായവിധിയെക്കുറിച്ച് ഈ സങ്കീർത്തനം ഓർമ്മപ്പെടുത്തുന്ന വസ്തുത. അവസാനത്തെ രണ്ട് വാക്യങ്ങളിൽ, അതായത് 9-ഉം 10-ഉം വാക്യങ്ങൾ, അവസാനത്തെ രണ്ട് വാക്യങ്ങളിൽ പ്രത്യാശ നിറഞ്ഞ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ്.
ആ സങ്കീർത്തനം തീരുന്നത്. ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. അതാണ് പറയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ നീതിപൂർവമായ പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തിന് ആ സ്തുതി ഘോഷിക്കും, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കും എന്ന് മറ്റൊന്നുകൂടി അവിടെ പ്രഖ്യാപിക്കുന്നു. അതെന്താണ്? ദുഷ്ടന്മാരുടെ സ്വാധീനം വർദ്ധിക്കുകയും നീതിയുടെ മാർഗം സംരക്ഷിക്കപ്പെടുന്നതിന് ആവുന്നതെല്ലാം ചെയ്യും എന്നും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തിന് സ്തുതി ഘോഷിക്കും എന്ന് മാത്രമല്ല, ഞാൻ ചിലത് പ്രവർത്തിക്കും എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം അവസാനിക്കുന്നത്. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും. ദൈവത്തിന്റെ നീതി പ്രവർത്തിക്കുന്നത് മനുഷ്യരിൽ കൂടി ആണ് എന്ന് നാം ഓർക്കണം. ദൈവത്തിന്റെ പദ്ധതി ദൈവം നടപ്പാക്കുന്നത് മനുഷ്യരിൽ കൂടിയാണ്, മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടാണ്, മനുഷ്യരുടെ സേവനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ പദ്ധതി പ്രാവർത്തികമാക്കുന്നതിൽ പങ്കുവയ്ക്കുന്നതാണ്, പങ്കുവഹിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ആധാരം ആയിട്ട് ഉള്ളത്. നമ്മുടെ സങ്കീർത്തനത്തെ പറ്റിയുള്ള പരിചിന്തനം നാം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയരേണ്ടതായ പ്രധാനപ്പെട്ട ചിന്തകൾ ദൈവത്തിന്റെ ആ ആരാധനയിൽ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ചെയ്യേണ്ടത് എന്ത് എന്നുള്ളത് നാം ആദ്യമേ കേട്ടു. പിന്നീട് നാം മനസ്സിലാക്കിയത് ദൈവത്തിന്റെ ന്യായവിധിയെപ്പറ്റി ദൈവം എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു എന്ന് നാം സന്ദേഹിക്കേണ്ടതില്ല. യഥാസമയം ദൈവം അത് ചെയ്യും. അവരവർ അർഹിക്കുന്നത് നൽകിക്കൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകും. ആ ന്യായവിധിയെപ്പറ്റി നാം തന്നെ ദൈവത്തിന് ന്യായവിധി നടപ്പാക്കുവാൻ തക്ക വണ്ണം ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായി തീരാം എന്നുള്ള സന്ദേശമാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്റെ നാമം അടുത്തിരിക്കുന്നു, ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു. സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും, ഭൂമിയും അതിലെ സകല നിവാസികളും മുരുകിപ്പോകുമ്പോ ഞാൻ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഞങ്ങൾ ഒരുങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ സങ്കീർത്തനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. സാന്നിധ്യബോധം ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ ആരുടെ മുമ്പിലാകുന്നു വന്നണഞ്ഞിരിക്കുന്നത് എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രവും നിന്റെ നന്മകളെ ഓർത്ത് നിന്റെ കൃപകളെ ഓർത്ത് നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. കർത്താവെ, ലോകത്തിൽ ഞങ്ങളുടെ ചുറ്റുപാടിലും അതുപോലെ തന്നെ അനർത്ഥങ്ങളും അധർമ്മങ്ങളും ഒക്കെയും വർദ്ധിച്ചു വരുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അസ്വസ്ഥരായി തീർന്നു പോകാറുണ്ട്. അപ്പോഴൊക്കെയും നിന്റെ നീതിയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയുമുള്ള ചിന്ത ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. നീ പ്രവർത്തിക്കും എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ നീതിയുടെ മാർഗത്തിൽ ചലിക്കുന്നവരും നീതിയുടെ സന്ദേശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുമായി കാത്തുകൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും, നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും.